എല്ലാവർക്കും നമസ്കാരം. സമ്പന്നനായ ഒരു പിതാവും മകനും കൂടി ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ ഗ്രാമ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിലെ കർഷകന്റെ ഒരു കുടില് കാണിച്ചിട്ട് മകനോട് അപ്പൻ പറഞ്ഞു, ഡിഡ് യു സീ ഹൗ പുവർ ദേ ആർ? വാട്ട് ഡിഡ് യു ലേൺ? ആ മകൻ ആ കുടിലേക്ക് നോക്കിയിട്ട് അപ്പനോട് പറയുന്നു, അപ്പ, വി ഹാവ് വൺ ഡോഗ്, ദേ ഹാവ് ഫോർ. നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയേ ഉള്ളൂ, അവർക്ക് നാലെണ്ണുണ്ട്. നമുക്ക് കുളിക്കാൻ സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്, ബട്ട് ദേ ഹാവ് റിവേഴ്സ്, അവർക്ക് നദികളുണ്ട്. വി ഹാവ് ലാൻറ്റേൺസ് അറ്റ് നൈറ്റ്, ദേ ഹാവ് സ്റ്റാർസ്, രാത്രിയിൽ കത്തിക്കാൻ നമുക്ക് വിളക്കുകളാണ് ഉള്ളത്. എന്നാൽ രാത്രി പ്രകാശിത പൂരിതമാക്കാൻ അവർക്ക് നക്ഷത്രങ്ങളാണുള്ളത്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, എന്നാൽ അവർക്ക് കഴിക്കാനുള്ളത് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. വി ഹാവ് ഓൾ ടു പ്രൊട്ടക്റ്റ് അസ്, ദേ ഹാവ് ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ വീട് നമ്മളെയൊക്കെ സംരക്ഷിക്കാൻ വലിയ മതിലുണ്ട്, എന്നാൽ അവരെ സംബന്ധിച്ച് അവരടുത്തടുത്ത് താമസിക്കുന്നതുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ അവർക്ക് സുഹൃത്തുക്കളുണ്ട്. വി ഹാവ് എൻസൈക്ലോപ്പീഡിയ, ദേ ഹാവ് ബൈബിൾ. നമുക്ക് നമ്മുടെ വീട്ടിൽ അറിവ് വർദ്ധിപ്പിക്കാൻ വലിയ എൻസൈക്ലോപ്പീഡിയയുടെ നിര തന്നെ ഉണ്ട്, എന്നാൽ അവർക്ക് വിശുദ്ധ വേദപുസ്തകമുണ്ട്. എന്നിട്ട് ആ കുട്ടി ആ പിതാവിനോട് പറയുകയാണ്, താങ്ക്സ് ഡാഡ് ഫോർ ഷെയറിങ് മീ ഹൗ പുവർ വി ആർ. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ പാവങ്ങളാണ്, ഒന്നുമില്ലാത്തവരാണെന്ന് പഠിപ്പിച്ചതിന് അവൻ അപ്പനോട് നന്ദി പറയുകയാണ്. കൊട്ടാര സമാനമായ വീടും വലിയ വലിയ വാഹനങ്ങളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും അല്ല ഒരാൾ ധനവാനാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. നോക്കിക്കേ, അഹന്ത നിറഞ്ഞ ഒരപ്പൻ്റെ മനസ്സിലേക്ക് എന്താണ് ധനമെന്ന് ഒരു കുഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത വലിയ പാഠം. പണം കയ്യിലുണ്ടെങ്കിൽ മെത്ത വാങ്ങാൻ പറ്റും, ഉറക്കം വാങ്ങാൻ പറ്റുമോ? ഏത് മികച്ച ഇനം കമ്പ്യൂട്ടറുകളോ ഡിവൈസുകളോ വാങ്ങാൻ പറ്റും, പക്ഷേ തലച്ചോറ് വാങ്ങാൻ പറ്റുമോ? എത്ര ഗംഭീരമായ ഭക്ഷണം വേണേലും വാങ്ങിക്കാൻ പറ്റും, പക്ഷേ വിശപ്പ് വാങ്ങാൻ പറ്റുമോ? ഔഷധങ്ങൾ വാങ്ങിക്കാൻ പറ്റും, ആരോഗ്യം വാങ്ങിക്കാൻ പറ്റുമോ? ലക്ഷറീസ് നേടാൻ പറ്റും, പക്ഷെ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവശേഷി കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവനാണ് ധനവാൻ. അതിനാവശ്യം എൻ്റെ ജീവിതം നിസ്സാരമല്ല, അത് തന്നത് ദൈവമാണ്. അവൻ എന്നെ കരുതുമെന്നുള്ള ഉറച്ച ആത്മീയ അടിത്തറ. രണ്ട്, ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന പോസിറ്റീവായ മനോഭാവം. മൂന്ന്, ഉള്ളതിൽ ആനന്ദിക്കുവാനും തൃപ്തിപ്പെടുവാനുമുള്ള മനസ്സ്. നീതിബോധത്തോടും സത്യസന്ധതയോടും ജീവിക്കാനുള്ള ആർജവത്വം. സ്നേഹിക്കാനുള്ള വലിയ മനസ്സ്. മറ്റുള്ളവരെ കരുതുവാനുള്ള കരങ്ങൾ. ഇതൊക്കെയാണ് സമ്പന്നതയുടെ അടിസ്ഥാനം മനുഷ്യജീവിതത്തെ സംബന്ധിച്ച്. എൻ്റെ സമ്പത്ത് ദൈവമാണെന്ന് കരുതി ദൈവബോധ്യത്തോടെ ഈ ജീവിതം പൂരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ധന്യത. സദൃശവാക്യങ്ങൾ 17:1. കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ദൈവമേ, അങ്ങയ്ക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ബലമാകുന്നു, അങ്ങ് ഞങ്ങളുടെ സമ്പത്താകുന്നു.
ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നടത്തുന്ന ഇടപെടലിനായി നന്ദിയോടെ തിരുമുമ്പാകെ നിൽക്കുന്നു. ദൈവമേ, ഞങ്ങൾ സ്വാർത്ഥരായി മാറരുതേ. അങ്ങ് തന്ന കഴിവുകളെ ദൈവിക പാതയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നല്ല മനോഭാവം ഞങ്ങളിൽ ഉണ്ടാകണമേ. ജീവിതത്തിൻ്റെ സംതൃപ്തി സമ്പാദ്യങ്ങൾ മാത്രമല്ല, അത് വിനിമയം ചെയ്യുന്ന നന്മകളിൽ കൂടിയാണെന്ന് കൂടി മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നതായി മാറണമേ. ഞങ്ങളിൽ ഒത്തിരി കുറവുണ്ട് നാഥ, അതിൻ്റേതായ അസംതൃപ്തിയും ഞങ്ങളിലുണ്ട്. അവയെ പരിഹരിക്കുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.